നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ബുദ്ധിമാന്ദ്യം സംഭവിച്ചതുപോലെയാണ് പാകിസ്ഥാന്റെ ഇടപെടൽ. അനാവശ്യമായി നടത്തുന്ന ഇത്തരം ഇടപെടലുകളെ ഇന്ത്യ തൃണവൽക്കരിക്കുകയാണ് പതിവ്. എന്നാൽ ചില സമയത്ത് അടി വാങ്ങിയേ തീരൂ എന്നുള്ള ദുശാഠ്യം പിടിക്കുമ്പോഴാണ് ഇന്ത്യക്ക് പ്രതികരിക്കേണ്ടി വരുന്നത്. നാളുകളേറെയായി പാകിസ്ഥാൻ ഭരണകൂടത്തിന് ഇന്ത്യയുടെ കെട്ടുറപ്പിനെയും മതസൗഹാർദ്ദത്തെയും പിളർത്താനുള്ള വലിയ ശ്രമമാണ് നടത്തി വരുന്നത്. ഇന്ത്യയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ യുദ്ധസമാനമായ സാഹചര്യമാണ് ഉള്ളത്. അതിനാൽ തന്നെ പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായങ്ങൾ പ്രസക്തമാണ് എന്നും പലകുറി അഭിപ്രായ ഭിന്നത ഉണ്ടാക്കുന്ന തരത്തിൽ പാകിസ്ഥാൻ പറയുകയുണ്ടായി. കശ്മീർ വിഭജനം നടത്തുമ്പോൾ രാഹുൽ ഗാന്ധി എതിർത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്താരാഷ്ട്ര വേദികളിൽ പത്തി വിടർത്തി പാകിസ്ഥാൻ ആടിത്തിമിർത്തത്. കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞപ്പോഴും അയോധ്യ വിധി സുപ്രീം കോടതി പുറപ്പെടുവിച്ചപ്പോഴും പൗരത്വ നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വരുമ്പോഴെല്ലാം ഇന്ത്യ നടത്തിവരുന്നത് ന്യൂനപക്ഷ ദ്രോഹമാണ്, അത്തരത്തിലുള്ള നടപടികളാണ് ഹിന്ദു പ്രീണനമാണ് എന്നും വിശ്വം മുഴുവൻ കൊട്ടിഘോഷിക്കുകയുണ്ടായി. അപ്പോഴും FITFന്റെ 150 ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യമാണ് പാകിസ്ഥാൻ്റേത്. എന്ത് നെറുകേടനും കൂട്ടായി ചൈനയുടെ പിന്തുണയുമുണ്ട്. അതുതന്നെയാണ് പാകിസ്ഥാൻ്റെ അന്നും എന്നും ഉള്ള അഹങ്കാരത്തിന് പ്രധാന കാരണവും. എന്നാൽ പാകിസ്ഥാൻ രൂപീകൃതമായ നാളെ മുതൽ തന്നെ നിർബന്ധിത മതപരിവർത്തനവും ന്യൂനപക്ഷ വേട്ടയും നടത്തുന്നു എന്നുള്ളത് ലോകരാജ്യങ്ങൾ വീക്ഷിക്കുന്നതും തന്നെയാണ്. അങ്ങനെയുള്ള ഒരു രാജ്യത്തിന് ഇന്ത്യയുടെ ഭരണഘടനയെ പറ്റി ചോദിക്കാൻ എന്ത് ധാർമ്മിക മൂല്യമാണ് ഉള്ളത് എന്ന് വീണ്ടും ആവർത്തി ചോദിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. നിയമങ്ങളിൽ അധിഷ്ഠിതമായ രാജ്യമാണ് ഇന്ത്യയെന്നും എല്ലാ വിശ്വാസങ്ങളും ഇന്ത്യയിൽ തുല്യമാണ് എന്നും വിദേശകാര്യ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം. പ്രസ്താവനയിലൂടെയായിരുന്നു ഇന്ത്യയുടെ മറുപടി. പാകിസ്ഥാന് ഇടപെടാൻ ഒരു അവകാശവുമില്ലാത്ത കാര്യത്തിൽ ബുദ്ധിശൂന്യമായ പരാമർശം നടത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടു. ഇന്ത്യയുമായുള്ള വ്യത്യാസം തിരിച്ചറിയണമെങ്കിൽ പാകിസ്ഥാൻ്റെ വിദേശകാര്യ വകുപ്പ് സമയമെടുത്ത് സ്വന്തം ഭരണഘടന വായിച്ചു നോക്കണം. അയോധ്യ വിധിയുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ നടത്തിയ പരാമർശങ്ങൾക്കും ഇന്ത്യ തക്കതായ മറുപടി നൽകുകയുണ്ടായി. ഇതോടെ വീണ്ടും ഇന്ത്യ പാക് പ്രകോപനം മുന്നേറിയിരിക്കുകയാണ് എന്നതാണ് ദേശീയ മാധ്യമങ്ങൾ ഉയർത്തിക്കാട്ടുന്ന കാര്യങ്ങൾ. കണക്കുകൾ നിരത്തി നോക്കുകയാണ് എങ്കിൽ ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് പരാമർശിക്കണമെങ്കിൽ പോലും പാകിസ്ഥാൻ ലജ്ജിക്കണമെന്നും കണക്കുകൾ കള്ളം പറയില്ല എന്നും അനുരാഗ് ശ്രീവാസ്തവ വ്യക്തമാക്കി. നിയമവ്യവസ്ഥ പാകിസ്ഥാന് ഒരു മാനദണ്ഡമേ അല്ല. എന്നാൽ വിശ്വാസ്യതയും ഐക്യവും മുറുകെ പിടിക്കാനുള്ള രാജ്യങ്ങൾ ഒരുപാടുണ്ട് എന്നും പാകിസ്ഥാൻ ഇതൊന്നും മനസ്സിലാകില്ലേ എന്നും ഇന്ത്യയുടെ മറുപടിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ വെട്ടുകിളി ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാന്റെ കറുത്ത കരങ്ങൾ തന്നെയാണെന്ന് ഉറപ്പിച്ച ഇന്ത്യയുടെ നിരീക്ഷണത്തെ ശരിവെക്കുന്ന തരത്തിലേക്കാണ് പാകിസ്ഥാന്റെ നീക്കവും നടക്കുന്നത്.